أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون ും സുറത്ത് തൗബയിലെ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ ഫൈൻ താബു എന്നാൽ അവർ മടങ്ങിയാൽ അഥവാ അവർ പശ്ചാത്തപിച്ചാൽ വ അക്കാമു അവർ നിലനിർത്തുകയും ചെയ്തു ആ നമസ്കാരത്തെ വ ആത്തവും അവർ നൽകുകയും ചെയ്തു ആ ജക്കാത്ത ജക്കാത്തിനെ ഫ അപ്പോൾ ഇഹ്വാനുക്കും ഫിദ്ദീനിഹ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാരാണ് ഫിദ്ദീനി ദീനിൽ അഥവാ മതത്തിൽ അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥിതിയിൽ ആദർശത്തിൽ എന്നൊക്കെ പറയാം വനുഫസ്സുലുൽ ആയാത്തി വനുഫസ്ലു നാം വിശദീകരിച്ചു തരുന്നു അൽ ആയത്തുകൾ ലി കൗമിയോൻ അറിയുന്ന ജനതക്കായിട്ട് വൈന്ന കസൂ അവർ ലംഘിക്കുകയാണെങ്കിൽ ലംഘിച്ചാൽ ഐമാനഹും അവരുടെ ശപ ശബ്ദങ്ങളെ മീംബദി അഹദിഹിം അവർ കരാറ് ചെയ്യലിന് ശേഷം വ താനു അവർ താനെന്ന് പറഞ്ഞാൽ കുത്തി എന്നാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ ആശയ തലത്തിലും കുത്തിപ്പറയൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ കുത്തിപ്പറയുക എന്നത് ത ആ കുത്തിപ്പറയുന്നവൻ എന്നതുപോലെ അവ താനും അവർ കുത്തിപ്പറഞ്ഞു അഥവാ അവർ പരിഹസിച്ചു അല്ലെങ്കിൽ അവഹേളിച്ചു ഫി ദീനിക്കും നിങ്ങളുടെ ദീനിൽ ഫഹാത്തിലൂ അപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യൂ അയിമ്മത്തൽ കുഫ്രി കുഫറിൻ്റെ നേതാക്കളോട് ഇന്നഹും നിശ്ചയം അവർ ലാ ഐമാനലവും അവർക്ക് ശപഥമില്ലാൽഹും എന്തഹൂൻ അവർ വിരമിച്ചേക്കാം നിശ്ചയം അവർക്ക് ശപഥമില്ല അവർ വിരമിച്ചേക്കാം പൈന്താബു വാക്കാമുസ്വലാത്ത വാതുസക്കാത്ത എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ് ആരെപ്പറ്റിയാണോ പറഞ്ഞു വരുന്നത് അവരെ പറ്റിയാണ് അഥവാ കരാർ ലംഘിച്ച മുഷിരിക്കുകൾ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിൽ മനപ്രയാസമുണ്ട് വിശ്വാസികളായ പലർക്കും എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ പക്ഷേ മുകളിൽ അവരെക്കുറിച്ച് പറഞ്ഞത് ലാ എർക്കബൂ നഫീ മിൻ ഇല്ലാ ഇല്ലം വല ദിമ്മലായിക്കഹുൽ മൊഴിൻ അവരിങ്ങോട്ട് ബന്ധമോ അല്ലെങ്കിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തമോ കൊടുത്ത വാഗ്ദാനമോ അതൊന്നും അവർ നോക്കുന്നില്ല അവരതിക്രമകാരികളാണ് അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്നാൽ എന്തായാലും അവരോട് യുദ്ധം അവരെ ഭീഷണി അങ്ങനെയൊന്നുമില്ല അവർ മടങ്ങുകയാണെങ്കിൽ അഥവാ അവർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ എന്നർത്ഥം ഫൈൻ താബു ഇസ്ലാം സ്വീകരിക്കുന്നതിന് താബ എന്ന് പറയാൻ കാരണം അസലിൽ എല്ലാവരും മുസ്ലിങ്ങളാണ് കുല്ലു മൗലുദ്ദീൻ യൂലദു അലൽ ഫിത്ര ഫിത്രത്ത് അാഹില്ലർ അന്നാസ അലീഹ നീം സുഹ് അലൈഹി സ്വലം അങ്ങനെയാണല്ലോ പറഞ്ഞത് എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയോടുകൂടി അഥവാ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച അതേ പ്രകൃതത്തിൽ മുസ്ലിമായിട്ടാണ് സുമ അബവാഹു യുഹബിദാനിഹി വയുറാനിഹി വയുമസാനി പിന്നെ മാതാപിതാക്കളാണ് മറ്റു വലതുമാക്കുന്നത് അള്ളാഹു മദ് പറഞ്ഞിട്ടുണ്ട് വലഹു അസ്ലമ മംഫിമാൽ ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയമായിട്ടാണ് അവർ ജനിക്കുന്നതും ഒക്കെ അങ്ങനെ അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ടതാണ് ചെറിയ കുട്ടി മരിച്ചാൽ അതാരുടെ കുട്ടിയാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ടവൻ്റെ കുട്ടിയാണെങ്കിലും കുഞ്ഞുനാളിൽ മരിക്കുന്നവൻ സ്വർഗ്ഗാവകാശിയാണ് കാരണം എന്താണ് കുട്ടികളെല്ലാവരും മുസ്ലിങ്ങളാണ് ഏത് സമുദായക്കാരൻ്റെയും എന്നിട്ട് പിന്നീട് എങ്ങോട്ടൊക്കെ പോയി മാതാപിതാക്കളുടെ അരികെ പറ്റി വേറെ എവിടെയൊക്കെ എത്തിച്ചേർന്നെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു വന്നാൽ എന്നർത്ഥം അതാണ് ഫൈൻ താബു വാമുസ്വലാത്ത തിരിച്ചു വന്നു എന്ന് വാക്കാൽ പറഞ്ഞാൽ പോരാ പിന്നെന്തു വേണം അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളമാകുന്ന നമസ്കാരം അവരുടെ ജീവിതത്തിൽ കാണണം അതാണ് വാക്കാമുസ്വലാത്ത വാത്തവു ജക്കാത്ത ജക്കാത്തു കൊടുക്കണം സക്കാത്ത് സമ്പത്തുണ്ടെങ്കിലല്ലേ കൊടുക്കുകയുള്ളു പക്ഷേ സക്കാത്തിനെ അവർ അംഗീകരിക്കണം സക്കാത്തിന് ഇസ്ലാമിൻ്റെ നിയമവും വ്യവസ്ഥിതിയും ഉണ്ടല്ലോ അങ്ങനെ അള്ളാഹുമായുള്ള ബന്ധത്തിൽ നമസ്കാരം പോലെയും വിശ്വാസികളും മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ജക്കാത്തു പോലെയും ആകണം അവർ അതാണ് അടിസ്ഥാനമായ കാര്യങ്ങൾ രണ്ടെണ്ണം മാത്രം പറഞ്ഞിട്ടുള്ളത് ഫെഹ്വാനുക്കും ഫിദ്ദീനി അങ്ങനെ അവർ ചെയ്താൽ അഥവാ ഇസ്ലാം അംഗീകരിക്കുകയും ഇസ്ലാമിൻ്റെ അനിവാര്യ താൽപ്പര്യങ്ങളിലൂടെ അത് കാര്യത്തിൽ ചെയ്തതാണ് എന്ന് സമൂഹത്തിന് ബോധ്യം വരികയും ചെയ്താൽ ഫൈഹ്വാനിക്കും ഫിദ്ദീൻ അവർ ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരാണ് അഥവാ ഇസ്ലാമിക സമൂഹത്തിൽ ഏതൊരു വിശ്വാസിക്കുമുള്ള എല്ലാ പ്രിവിലേജും എല്ലാ അവകാശങ്ങളും എല്ലാ ബാധ്യതകളും അവർക്കും ഉണ്ടാകും നിങ്ങളിൽ ഒരാൾ മാത്രമാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വം വരെ വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അയാൾ യോഗ്യനായിരിക്കും അഥവാ വംശീയതയുടെ പേരിലോ അല്ലെങ്കിൽ ഗോത്രപക്ഷപാതിത്വത്തിൻ്റെ പേരിലോ ഒന്നുമല്ല മുകളിൽ പറഞ്ഞ നാല് മാസം നടന്നുകൊള്ളൂ എന്ന താക്കീത് പകരം ആദർശപരം മാത്രമാണ് വേറൊരു വിരോധവുമില്ല ആദർശത്തിൽ ആദർശം അംഗീകരിച്ചാൽ പിന്നെ അവർ സഹോദരന്മാർ തന്നെയാണ് പിൽക്കാലത്തും നമുക്ക് കാണാൻ കഴിയും രാജ്യങ്ങളുടെ ഭരണാധികാരികളെ വരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് പറഞ്ഞത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ സഹോദരന്മാരാണ് എന്നാണ് യുദ്ധമുന്നണിയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച എതിർ സൈന്യ സേനാനായകനെ ഉദാഹരണം തിയോഡർ ജോർജ് അദ്ദേഹം റോമൻ സേനാനായകനാണ് എർമുഖ് യുദ്ധത്തിൽ വെച്ച് ദ്വന്ദ്യുദ്ധത്തിൻ്റെ റിങ്ങിൽ വെച്ചിട്ടാണ് ഖാലിദ് ബനീറലി അള്ളാഹുനീനോട് ഇസ്ലാമിനെക്കുറിച്ച് ചോദിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്നിട്ട് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഇങ്ങനെ എതിർ എതിരാളി സൈന്യത്തിൻ്റെ നായകൻ വരെ ആദർശം അംഗീകരിക്കുകയാണെങ്കിൽ സ്വീകാര്യനാണ് അതാണ് ഫൈഹ്വാനുക്കും എന്ന് പറയണതിൻ്റെ ഒരു വശം എല്ലാ മുസ്ലിമിനെ പോലെ തന്നെ ഒരാളാണ് എന്ന് ചുരുക്കം വനു വനുഫസുലുൽ ആയാത്തി അള്ളാഹു താല അവൻ്റെ ആയത്തുകൾ വിസ്തരിച്ചു പറയുന്നത് നിങ്ങൾ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കാനാണ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇത് വിശദീകരിച്ച് പറയുന്നത് അഥവാ എൽമിൻ്റെ അടിസ്ഥാനത്തിൽ സഹാബികളിൽ പലരും മുകളിൽ പറഞ്ഞ താക്കീദിനെയും ഒക്കെ വെറുക്കുന്നത് അത് എൽമിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ബന്ധുക്കളാണ് അവർ അവർക്ക് പോക്കും വരുവൊക്കെ ഞങ്ങൾക്ക് സാധ്യമാക്കണം നാല് മാസം കഴിഞ്ഞാൽ ഇങ്ങനെ യുദ്ധാവസ്ഥ വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ അതിനാവശ്യമുണ്ടോ ഈ അവസ്ഥ തുടർന്നാൽ പോരെ ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഹമ്മ് അവരുടെ ത വികാരങ്ങൾ ഷെഹുവത്തും ഹമ്മും ഒക്കെ വെച്ചുള്ള ചിന്തയാണ് എന്നാൽ അള്ളാഹു താല കാര്യം പറയുന്നത് എൽമുള്ളവർക്ക് വേണ്ടിയാണ് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വിജ്ഞാനത്തിൻ്റെയും വസ്തുതയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലാതെ കേവലം വികാരത്തിന് അടിമപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്കും നിലപാട് സ്വീകരിക്കുന്നവർക്കും വേണ്ടിയല്ല എന്നർത്ഥം പിന്നെ കുറച്ചുകൂടി ചിന്തിച്ചാൽ അത് പിന്നീട് മനസ്സിലായൊരു കാര്യമാണ് നമുക്ക് ആ ഭീഷണിപ്പെടുത്തൽ തന്നെ ഉണ്ടായുള്ളൂ പ്രശ്നം ഭീഷണി കൊണ്ട് തന്നെ പരിഹരിക്കപ്പെട്ടു അല്ലാതെ അങ്ങനെ ഒരു യുദ്ധം നാല് മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരോടും യുദ്ധം അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒന്നു വേണ്ടി വന്നിട്ടുമില്ല അത് ബുദ്ധിയുള്ളവനെ മനസ്സിലാകും എന്നൊരു സൂചന അതിലുണ്ട് പക്ഷേ അത് മനസ്സിലായിട്ടുള്ളത് മുകളിൽ പറഞ്ഞവരാണ് വൈൻ നക്കസു എന്ന് പറഞ്ഞാൽ ആരാണ് എന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ട് തഫ്സുകളിലൊക്കെ ആരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് അത് കരാർ ലംഘിച്ച മുഷിരിക്കളെക്കുറിച്ചാണ് അവരെ പറ്റി തന്നെയാണ് അവർ മൊയ്ത്തദീനാണ് എന്ന് പറഞ്ഞല്ലോ അവർ മടങ്ങുകയാണെങ്കിൽ ഈ ഭീഷണിയൊക്കെ അവസാനിപ്പിക്കും പക്ഷേ കരാർ ലംഘനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്നാണ് വൈ നക്കസു വൈമാനഹ എന്ന് പറഞ്ഞാൽ കരാർ അവർ ലംഘിച്ച് കഴിഞ്ഞിരിക്കുന്നു അല്ല രണ്ടാമതൊരു രണ്ടാമതൊരഭിപ്രായം കൂടിയുണ്ട് അത് കൂടുതൽ പ്രസക്തമാണ് അഥവാ ആഹത്തും എന്തൽ മസ്ജിദിൽ ഹറാമിഫ മസ്തഖാമൂലക്കും ഫസ്തഖ മൂലഹും അവരെ പറ്റിയും ആകാൻ സാധ്യതയുണ്ട് അങ്ങനെയും വിശദീകരിച്ചിട്ടുണ്ട് മുഫസറുകൾ കരാറിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് അവർ കരാറ് പാലിക്കുന്നിടത്തോളം കാലം നിങ്ങളും കരാറ് പാലിക്കുക നിങ്ങളും നേരെ നിൽക്കുക ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ആളുകൾ ഇസ്ലാം അംഗീകരിക്കുകയാണെങ്കിൽ അവർ കരാറിലുള്ള ഗോത്രം നല്ല പിന്നെ അവരുടെ പേര് എഹ്വാൻക്കും ഫിദ്ദീനി എന്നാണ് എന്ന് എന്നാവും അപ്പോൾ മുകളിൽ പറഞ്ഞത് അല്ല കരാറ് ലംഘിക്കുകയാണെങ്കിലോ കരാറ് പാലിക്കുന്നവർ പാലിക്കുന്നിടത്തോളം കാലം നിങ്ങളും പാലിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തുടർച്ച അവർ ലംഘിക്കുകയാണെങ്കിലോ വൈനഖസുവനവും മിംബാദി അഹദദീഹിയും അവർ കരാർ ഉറപ്പിച്ച ശേഷം കരാർ ലംഘിക്കുകയാണെങ്കിൽ വൈനൂഫി ദീനിക്കും അവർ നേരത്തെ കരാർ ലംഘിച്ചവരെ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങി ദീനിനെ അവഹേളിക്കാനും ഇസ്ലാമിക വ്യവസ്ഥിതിയെയും ഇസ്ലാമിൻ്റെ നായകന്മാരെയും ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥത്തെയും ഒക്കെ അവഹേളിക്കുവാനും പരിഹസിക്കുവാനും ഒക്കെ തുടങ്ങി നേരത്തെ അതുണ്ടായിട്ടുണ്ട് സാഹു അലൈഹി സ്വലമയുടെ ഓഹദിൻ്റെ ശേഷം ഇസ്ലാം പഠിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്ത ഗോത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ആക്ഷേപിക്കുക ഒക്കെ ചെയ്ത ആളുകളുണ്ട് അത്തരം നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതാണ് ബത്തനു ഫിദീനിക്കും ഫഹാത്തിൽ അയിമ്മത്ത് അൽ കുഫ്രി കുഫുറിൻ്റെ നേതാക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അഥവാ അവർ കുഫറിൻ്റെ നേതാക്കന്മാരാണ് അവർ സത്യത്തിൻ്റെ ശത്രുക്കളാണ് അവർ അസത്യം നട്ടു വളർത്താനും പ്രചരിപ്പിക്കുവാനും താങ്ങി നിർത്തുവാനും ഒക്കെ പാടുപെടുന്നവരാണ് അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്തു കൊള്ളണം ഏതോ നേതാവിനോട് മാത്രം യുദ്ധം അനുയായികളോട് എന്നല്ല അവരെയാണ് കുഫറിനെ ഇനിയും നടക്കാൻ കുഫറിൻ്റെ മുന്നിൽ നടക്കാൻ ഉദ്ദേശിക്കുന്നത് അഥവാ നിഷേധമാണ് അവരുടെ പ്രത്യേകത സത്യം മനസ്സിലാക്കാഞ്ഞിട്ടല്ല പകരം നേരത്തെ പറഞ്ഞല്ലോ മൊഴത്തദ്ദീനാണ് അതിൻ്റെ മുമ്പ് പറഞ്ഞു ഫാസിഖനാണ് ഭക്തർ ഹും ഫാസിഖൂൻ അങ്ങനെ കുഫറിൻ്റെയും പിന്നെ ഫിസ്കിൻ്റെയും അതുപോലെ എഴുത്തിദാദിൻ്റെയും ഒക്കെ പേരിൽ കുഫറിനെ നയിക്കാൻ സ്വാർത്ഥതയുടെ പേരിൽ ദുഷ്ടതയുടെ പേരിൽ കുഫറിനെ നയിക്കാൻ അങ്ങനെ ആളുകളെ അതിലേക്ക് കൊണ്ടുപോകാൻ മുന്നിൽ നടക്കുന്ന ആളുകൾ അവരോട് യുദ്ധം ചെയ്യുക എന്നത് തികച്ചും ന്യായയുക്തമാണ് എന്ന് വ്യക്തമാക്കുകയാണ് അള്ളാഹു സുബാനോ താൽ അവിടെ എന്താണ് അവരുടെ പ്രത്യേകത ഒന്ന് ഐമത്തുൽ ഇന്നഹും ഇന്നഹുമില്ല ഐമാനലഹും അവരോട് ഇനിയും ഒരു കരാറ് ചെയ്ത് ഒരു സന്ധിയുണ്ടാക്കി ഒന്ന അനാക്രമണ സന്ധി ഉണ്ടാക്കി മുന്നോട്ടു പോകുക എന്നത് പ്രായോഗികമല്ല കാരണം അങ്ങനെ ഒരു പരിപാടി അവർക്കില്ല വിശ്വസിക്കാൻ കൊള്ളുകയില്ല അതുകൊണ്ട് ഇനിയും സമാധാന സന്ധി ഉണ്ടാക്കി കരാറിൽ ഏർപ്പെട്ട് അവർക്ക് പിന്നെ സുരക്ഷിതത്വം അങ്ങോട്ടും അവരിൽ നിന്ന് ഇങ്ങോട്ടുമൊക്കെ വാഗ്ദാനം ചെയ്ത് അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുന്നില്ല അവരെ അതുകൊണ്ട് ജസീറത്തുൽ അറബിൽ നിന്ന് അവരെ ആട്ടിയോടിക്കുക മാത്രമേ യഥാർത്ഥത്തിൽ പരിഹാരമുള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് ഇന്നഹും ല ഐമാൻ അല്ലോഹും എന്ന് പറഞ്ഞത് ല അല്ലോഹും എന്തഹൂൻ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ അവർ അവസാനിപ്പിച്ചേക്കാം അഥവാ ഇസ്ലാമിക രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ നിർത്താൻ വേറെ വഴിയൊന്നുമില്ല കാരണം കരാർ ചെയ്ത് വ്യവസ്ഥ അവർ പാലിച്ചു കൊള്ളുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കരാർ ചെയ്തിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ശത്രുത അവസാനിക്കാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ നാലു മാസം സമയം കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്കിന് ഒന്നുകിൽ സ്ഥലം വിട്ടുകൊള്ളണം അല്ല ഇസ്ലാം സ്വീകരിച്ചാൽ രക്ഷപ്പെടും എന്നതാണ് പറയുന്നതിൻ്റെ അർത്ഥം അല്ലോഹു എന്തഹുൻ അവർ അവസാനിപ്പിച്ചേക്കാം അവർ വിരമിച്ചേക്കാം എന്നൊക്കെ അർത്ഥം ഇന്തഹ എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഇൻ ഇന്തഹ അറബി ഗ്രന്ഥങ്ങളിലൊക്കെ ഫുൾ സ്റ്റോപ്പിന് പകരം ആ ഹ എന്നൊക്കെ എഴുതി വെക്കലുണ്ട് പഴയ കിതാബുകളിലൊക്കെ അതാണ് വാക്ക് അങ്ങനെ അവർ നിർത്തിയേക്കാം എന്ന് സൂചന اللهم عندك شريعة اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين